കെ എസ് സി ബിയിൽ അതിവേഗം ചുമതലയേറ്റ് ഡോക്ടർ രാജൻ എൻ ഗൊബ്രഗടെ ഇതോടെ പൊളിഞ്ഞത് നിയമവും ചട്ടവും മാത്രം നോക്കി പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലയേൽക്കും മുൻപ് പുറത്താക്കാനുള്ള കെ എസ് സി ബിയിലെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നീക്കമാണ് രണ്ടു മാസത്തെ അവധിയിലായിരുന്നു ഗൊബ്രഗഡി അതുകൊണ്ട് തന്നെ ഗോബ്രഗഡെ രണ്ടു മാസം കഴിഞ്ഞ് ചുമതലയേൽക്കൂ എന്നായിരുന്നു നേതാക്കളുടെ പ്രതീക്ഷ ഈ സമയത്തിനുള്ളിൽ വഴങ്ങുന്ന ഉദ്യോഗസ്ഥനെ എത്തിക്കാമെന്നും കരുതി ഇതെല്ലാം പൊളിച്ചാണ് ഗൊബ്രകഡെ അതിവേഗം ചുമതലയേറ്റത് അവധി റദ്ദാക്കി ഗൊബ്രകഡെ എത്തിയതോടെ പതിവ് പോലെ സോപ്പിടാൻ എത്തിയവർക്ക് തിരിച്ചടിയും കിട്ടി ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് സുരേഷ് കുമാർ നിലവിൽ പെരിന്തൽ മണയിലാണ് ജോലി ചെയ്യുന്നത് ഡയറക്ടർ ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറിയതിനുള്ള അച്ചടക്ക നടപടി മുൻ ചെയർമാൻ ബി അശോക് ഉറച്ച നിലപാടാണ് എടുത്തത് അശോക് കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഉത്തരവും സുരേഷ് കുമാറിന് തിരിച്ചടിയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയവർക്ക് പ്രശ്നമുണ്ടാക്കിയ ഓഫീസിൽ തിരികെ നിയമനം നൽകില്ല എന്നായിരുന്നു ആ ഉത്തരവ് ഇതനുസരിച്ച് സുരേഷ് കുമാറിന് ഇനി വൈദ്യുതി ഭവനിൽ ജോലി ചെയ്യാനാകില്ല ഈ സാഹചര്യമൊക്കെ മനസ്സിൽ വച്ചാണ് ഗൊബ്രകടയെ കാണാൻ സുരേഷ് കുമാർ ചുമതലയേറ്റു ദിവസം തന്നെ എത്തിയത് എന്നാൽ നിരാശയായിരുന്നു ഫലം നിയമപരമായ ഉത്തരവുകൾ ഒന്നും പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നിലപാടെടുത്തിട്ടുണ്ട് സൗഹൃദ സംഭാഷണത്തിനായാണ് ഗൊബ്രകടയെ കാണാൻ സുരേഷ് കുമാർ എത്തിയത് മുൻ ചെയർമാനുമായി വ്യക്തിപരമായ പ്രശ്നമില്ലെന്നും പറഞ്ഞായിരുന്നു സംഭാഷണം തുടങ്ങിയത് അതിനുശേഷം തന്റെ സഞ്ചാര സംഘടനാ സ്വാതന്ത്ര്യം പോലും തടഞ്ഞു വന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോയി പഴയ ഉത്തരവുകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന തരത്തിൽ തിരുത്തലിനു വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത് എന്നാൽ അത് മനസ്സിലാക്കി തന്നെ പുതിയ ചെയർമാനും മറുപടി നൽകി നിയമപരമായ ഉത്തരവുകളൊന്നും താൻ തിരുത്തില്ലെന്നും ഭാവിയിലേക്കാകും ചിന്തകളെന്നും ചെയർമാൻ മറുപടി നൽകി ഫലത്തിൽ സംഘടനാ നേതാവിന് ആശ്വാസത്തിന് വകയൊന്നും പുതിയ ചെയർമാൻ നൽകില്ല വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയെയും ചെയർമാൻ സന്ദർശിച്ചിരുന്നു പഴയ ഉത്തരവുകളിൽ തിരിഞ്ഞുനോട്ടം വേണ്ടെന്ന സന്ദേശം തന്നെയാണ് മന്ത്രിയും ചെയർമാനുമായി പങ്കുവച്ചത് പരിഷ്കരണം തുടരും സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാമെങ്കിലും ബോർഡിന് മുകളിൽ ശക്തിയാകാനുള്ള ശ്രമം തടയും ഇതിന് വേണ്ടതെല്ലാം ചെയ്യാനുള്ള പച്ചക്കൊടിയാണ് വൈദ്യുത മന്ത്രിയിൽ നിന്ന് മുതിർന്ന ഐ എസുകാരന് കിട്ടിയത് ആരോഗ്യവകുപ്പിനെ കോവിഡ് കാലത്ത് നയിച്ചതുപോലെ വൈദ്യുതി ബോർഡിനെയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് പുതിയ ഉദ്യോഗസ്ഥൻ ഉണ്ടെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബി അശോകിന്റെ മാറ്റം കെ എസ് സി ബിയെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ിൽ ഗൊബ്രകടയും അതിശക്തമായ നടപടികളുമായി കെ എസ് ഇ ബി നയിക്കും കെ സി ബി സമഗ്രമായ പരിഷ്കാരത്തിന് വഴിമരുന്നിട്ട ചെയർമാൻ ബി അശോകിനെ മാറ്റിയാണ് രാജൻ ഗോബ്രകടയെ നിയമിച്ചത് കെ എസ് ബി ചെയർമാന്റെ പദവി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതിന് തുല്യമായി ഉയർത്തി ബി അശോകും ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറും തമ്മിലുള്ള പോരിൽ സുരേഷിന് ശക്തമായ തിരിച്ചടി നേരിട്ടിരുന്നു ഇതിന് പിന്നാലെ അശോകിനെ മാറ്റാനും കരുനീക്കങ്ങൾ നടന്നു ഇതാണ് വിജയിച്ചിരിക്കുന്നത് അതേസമയം കെ സി ബിയിലെ തൊഴിൽ യൂണിയനുകളുമായി ഉടക്കി അശോകിനെ മാറ്റാൻ വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായിരുന്നു കെ സി ബി ചെയർമാനായി ഒരു വർഷം തികയ്ക്കാനിരിക്കെയാണ് അശോകിനെ മാറ്റിയത്